ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ഡിഷസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്, കസ്റ്റേർഡ് ആപ്പിൾ. അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് നീനാമ്പഴം എന്നൊക്കെയാണ് കേട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. പല പേരിലാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. ആത്തച്ചക്ക, നീനാമ്പഴം, ഉർമാമ്പഴം അങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. ഇത് ഇത്തിരി മെനക്കെട്ട് പിടിച്ച പണിയാണ്, കുറച്ച് സമയമൊക്കെ വേണം ഇത് ഇങ്ങനെ കുരുവൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാനിതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ചധികം സമയം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നമുക്ക് പുഡിങ് കിട്ടുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത്തിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. അപ്പം അതൊന്ന് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാനിത് മുഴുവനായിട്ടും ഇവിടെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം സമയം വേണ്ടി വന്നു. ഇനി നമുക്കിത് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് ഞാൻ കൊടുക്കുന്നത് ബ്രെഡാണ്. അപ്പോൾ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് ബിസ്ക്കറ്റ് അതുപോലെ റസ്ക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡിൻ്റെ അളവൊക്കെ നിങ്ങളെടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ കവർ ചെയ്യുന്ന തരത്തിൽ ഈ ബ്രെഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കട്ടെ. ഗ്യാപ്പൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഷേപ്പിൽ തന്നെ വെക്കണമെന്നൊന്നും ഇല്ല, ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കിട്ടിയാൽ മതി. അപ്പം അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ആവശ്യമുള്ളത് പാലാണ്. അപ്പം ഞാനിവിടെ ഒരു കപ്പ് പാലും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത പാലാണ് കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് ഈ ബ്രെഡൊന്ന് വെറ്റിയതെടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ലെയർ നമ്മുടെ കസ്റ്റേർഡ് ആപ്പിളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാപ്പില്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി അതവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിൽ തേർഡ് ലെയർ തയ്യാറാക്കാം. ഞാനിവിടെ 2 കപ്പ് പാലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. 2 കപ്പ് പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു മിക്സ് തയ്യാറാക്കാം. ഇവിടെ 4 ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഞാനിവിടെ ഓൾറെഡി എടുത്തിട്ടുള്ളത് തന്നെ വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ ആണ് കേട്ടോ. എന്നാലും ഞാൻ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താണ് കുറച്ചുകൂടി ഫ്ലേവറായിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് കുറേശ്ശെ ചൂടുള്ള പാലും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ ഇല്ല നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെച്ചെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് ഇതിന് പകരത്തിന് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതുപോലെ തന്നെ ഈ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പഞ്ചസാര എടുക്കുമ്പോൾ പൊടിച്ച പഞ്ചസാര എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇത് മിക്സ് ചെയ്ത് തയ്യാറായിട്ടുള്ള ഈ മിക്സ് നമുക്ക് തിളച്ച് വരുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് ഒഴിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ പാല് പെട്ടെന്ന് കട്ടയായി വരും. അപ്പോൾ അതിൽ കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഇത് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് കേട്ടോ. ഏകദേശം 1-2 മിനിറ്റോളം വേവിച്ചാൽ മതിയാവും. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിട്ട് വെക്കുന്നുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് തേർഡ് ലെയറായിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. വല്ലാണ്ട് അങ്ങോട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമൊന്നും വേണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ മാത്രം മതി. ഒന്ന് കൂളായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് സെറ്റായി വരും. അപ്പോൾ പാത്രത്തിൽ നിന്ന് ഒഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. എനിക്ക് ആപ്പുകളൊന്നും ഇല്ലാണ്ട് എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ 3-ാമത്തെ ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നാലാമത്തെ ലെയർ എന്താണെന്ന് നോക്കിയാലോ. നാല് ലെയറായിട്ടാണ് കേട്ടോ ഈ പുഡിംഗ് ഞാൻ തയ്യാറാക്കുന്നത്. നാലാമത്തെ ലെയറിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരമൽ സോസാണ് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാൻ ചൂടായി വരുമ്പോൾ ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിൽ പഞ്ചസാര ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് ഇടുന്നിരുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഇട്ട് പഞ്ചസാര ഇത്തിരി കരിഞ്ഞു പോയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലൊന്നും യൂസ് ചെയ്യേണ്ട, കൈ വെച്ചിട്ട് വെറുതെ ഒന്ന് ആ പാനൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ മെൽറ്റായി തുടങ്ങും. കണ്ടില്ലേ, ഈ സമയത്ത് നമ്മൾക്ക് ഒരു തവ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇത് മുഴുവനായിട്ടും മെൽറ്റായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ മെൽറ്റായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓണാക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് പാലാണ് അപ്പോൾ പശുവിൻ പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കട്ടയായിട്ട് വരും കേട്ടോ ഈ പഞ്ചസാരയുടെ മിക്സ്. ഇനി ഇത് മെൽറ്റാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുകൂടി ചേർത്തിട്ട് നല്ലോണം കുറുക്കിയെടുക്കാം. ഒന്ന് കുറുകി വരുന്നത് വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ സോസ് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലോണം കുറുക്കിയിട്ട് എടുത്ത് വെക്കുകയെന്നുണ്ട് വെച്ചെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അടിപൊളി ഒരു ജാമ് കൂടിയാണ് ഇട്ടത്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് കുറുക്കി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ കപ്പോളം വരുന്ന കപ്പലാണ്ടിയാണ് കേട്ടോ. നട്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കപ്പലാണ്ടിയും ഈ കാരമലും കൂടിയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കപ്പലാണ്ടിനെ ചൂസ് ചെയ്തത്. പിന്നെ ഈ കപ്പലാണ്ടി ഇങ്ങനെ നമ്മൾ കുറച്ച് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പുഡിങ്ങൊക്കെ കഴിക്കുന്ന സമയത്തെ. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്, ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നൈസായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ പാത്രത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. പഞ്ചസാര കാരമൽ ചെയ്തതാണ്, അപ്പോൾ പാത്രത്തിൽ ഒട്ടി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ നാലാമത്തെ ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തണുത്ത് വന്നാൽ ഈ പുഡിംഗ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ താഴത്താണ് കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്, ഫ്രീസറിലൊന്നുമല്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് ഇട്ടത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടില്ല, അതുപോലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള നമ്മുടെ കസ്റ്റേർഡ് ആപ്പിൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു ടേസ്റ്റ് ആണ് കേട്ടത്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും.
നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ പുഡിംഗ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലാന്നുണ്ടെച്ചെങ്കിൽ ഇനി കസ്റ്റേർഡ് ആപ്പിൾ കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ട് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഇനിയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.